ബി ജെ പിയുടെ കപട ക്രൈസ്തവ നയതന്ത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഇങ്ങേയറ്റം ഛോട്ടാ സംഘി വരെ കളിച്ച നാടകം ക്രൈസ്തവ സമൂഹം ഗൗരവമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഈ നാടകം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ലെന്നും കേരളത്തിൽ വീണ്ടും അരങ്ങേറുമെന്നും അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം നൽകുമെന്നുമാണ് സംഘികളുടെ വിളംബരം. കേരളത്തിലെത്തി ക്രൈസ്തവ നേതാക്കളെ മോദി വീണ്ടും നേരിട്ട് കാണുമെന്നാണ് പറയുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഒന്ന് കണ്ടതാ, അതിനുശേഷമാണ് മണിപ്പൂർ കലാപം ഉണ്ടായത്. കേരളത്തിൽ എങ്ങനെയും ചൂടുറപ്പിക്കാനാണ് നീക്കം. അതിനവർക്ക് ക്രൈസ്തവരുടെ പിന്തുണ വേണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വോട്ടുറപ്പിക്കാൻ ക്രൈസ്തവ നിലപാടുകൾ നിർണായകമാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും നേട്ടമുണ്ടാക്കുകയാണ് ലക്ഷ്യം. ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾക്കും പ്രമുഖർക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നൽകിയ വിരുന്നിന് പക്ഷേ പ്രതീക്ഷിച്ച പ്രതികരണം കിട്ടിയില്ല. ക്രൈസ്തവ സഭകളിലെ തിരുമേനിമാരുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. വിരലിലെണ്ണാവുന്ന ബിഷപ്പുമാരും പുരോഹിതന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കൂട്ടായ്മ നടത്താമെന്ന തീരുമാനത്തിലെത്തിയത്. മണിപ്പൂരിനെക്കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിരുന്നിൽ പങ്കെടുത്തവർ മോദിയോട് ചോദിക്കണമായിരുന്നു. അതിന് നിങ്ങളുടെ നാവ് പൊങ്ങിയില്ലേ? മണിപ്പൂരിൽ മരിച്ചു വീണ ക്രൈസ്തവരുടെ ആത്മാവ് എല്ലിൻ കഷ്ണം വെച്ച് നീട്ടിയപ്പോൾ കടിച്ചു മുക്കുക മുറിക്കാൻ പോയ നിങ്ങളോട് പൊറുക്കില്ല. ബിഷപ്പുമാർ RSS ബൈബിളായ വിചാരധാര ഒന്ന് വായിക്കണം. അപ്പോൾ മനസ്സിലാകും ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളുടെ തനിനിറം. കേരളത്തിൽ BJP എന്ത് ഗിമുക്ക് കാട്ടിയാലും ഇവിടുത്തെ ക്രൈസ്തവർ അത് അംഗീകരിക്കില്ല. ഇവിടുത്തെ ക്രൈസ്തവർക്ക് ഒരു നിലപാടുണ്ട്. അതിൽ നിന്നും ഒരു സഭയും വ്യതിചലിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. BJP അല്ല ഏത് പാർട്ടി അരമനകളിൽ വന്നാലും ഇറങ്ങിപ്പോകാൻ സഭ പറയില്ല. അതിൽ രാഷ്ട്രീയ ലക്ഷ്യം സഭകൾ കാണില്ല. മണിപ്പൂർ വിഷയത്തോടെ എല്ലാവരുടെയും നിലപാട് വ്യക്തമായതാണ്. വീട്ടിൽ വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന നിലപാട് സഭകൾക്കില്ല. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവരുടെ നിലപാട് സഭകൾക്കറിയാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.